ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അതിപരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരുമായിരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തെയും ഉള്ളം കൈയിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ ഈ സമയത്തിൽ കർത്താവെ ഞങ്ങളവിടുത്തെ പാതപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ഓരോ പ്രഭാതവും ഞങ്ങൾ കണ്ണ് തുറന്ന് ഉണരുമ്പോൾ അവിടുത്തെ ദിവ്യപ്രകാശവും ദിവ്യസ്നേഹവും അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഉണർത്തുന്ന കൃപക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളില് കഴിഞ്ഞ ദിവസങ്ങളില് ഇന്നലെ രാത്രിയിൽ എത്രയോ പേർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ ഒരിക്കൽ കൂടെ ഒരവസരം കൂടെ ഞങ്ങളെ ഈ ഭൂമിയുടെ മുഖത്ത് അവിടുന്ന് നൽകിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവെ അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അവിടുത്തെ പക്കൽ സകലത്തിനും നീക്കുപോക്കുണ്ടെന്നും അറിയുന്നു ഈ അവസരത്തിൽ കർത്താവെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഈ ഭൂമിയെ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളെ തന്നെ ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാണല്ലോ അവിടുത്തെ പാദപീഠത്തിലിരുന്നു കൊണ്ട് അവിടുത്തെ മക്കളെന്ന അവകാശത്തോടു കൂടി അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ സാധ്യതകളെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവിൻ്റെ വചനത്തെ കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് നൽകുകയാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഭാരങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് കർത്താവെ എങ്കിലോ അവിടുത്തെ പക്കലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സകല ചിന്താകുലവും അവിടുത്തെ മേൽ ഞങ്ങൾ വയ്ക്കുമ്പോൾ സകല ഭാരവും അവിടെ നേറ്റെടുക്കുന്ന നല്ല ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ഞങ്ങളുടെ ഇടയിലെ രോഗികളോട് കർത്താവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗഭീതിയിൽ കഴിയും വരോട് കർത്താവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ബിസിനസിന്റെ തകർച്ചയിലുള്ളവര് പലവിധമായ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവ് അവിടുത്തെ തിരുസന്നിധിയിൽ ഇതാ തലവണക്കിയിരിക്കുന്നു നാഥ സ്വർഗം തുറന്ന് ചെവി ജായിച്ച് ഞങ്ങളുടെ നിലവിളിയ തിരുസന്നിധിയിൽ എത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക നല്ല ഭാര്യയായി നല്ല ഭർത്താവായി നല്ല മക്കളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബജീവിതത്തിൽ നന്മയുള്ളവരായിട്ട് സാക്ഷ്യമുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയുള്ള കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദാനമായിട്ട് കർത്താവ് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഭൂമിയുടെ വിവിധ പ്രദേശത്ത് വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് പഠനത്തിനായിട്ട് ജോലിക്കായിട്ടൊക്കെ പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കർത്താവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്താൽ അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കർത്താവ് ഞങ്ങളുടെ മക്കളെ എല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സ്ലീബ ഞങ്ങളുടെ മക്കൾക്ക് കാവലും കരുതലും കോട്ടയുമായി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ബലം നിന്നിലുള്ള മനുഷ്യനാണല്ലോ ഭാഗ്യവാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ നിന്നയിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആയുസ് ഉള്ള കാലം എത്രയെയും ആരോഗ്യത്തോടെ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വഴിയേതെന്നറിയാതെ നിൽക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാർ പുതിയ സാധ്യതയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഗൾഫിൻ്റെ വാതിലുകൾ എന്നോർത്ത് ഭാരപ്പെടുന്നവരുടെ മുൻപിൽ കർത്താവ് പുതിയ വഴികളെ തുറക്കുന്ന നല്ല ദൈവമാകിയാൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക നാഥ പുതിയ അഡ്മിഷൻ ായിട്ട് നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് ഒരു പരിഹാരകനായി കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാറിൻ്റെ കണ്ണുനീര് കണ്ട് കുഞ്ഞിൻ്റെ മുൻപിൽ കർത്താവെ ജലത്തിൻ്റെ സ്രോതസ്സ് തുറന്നതുപോലെ പുതിയ നീരുറവ ഞങ്ങളുടെ മക്കളുടെ മുൻപിൽ തുറക്കുവാൻ ഞങ്ങളുടെ കർത്താവ് മതിയായവനാണെന്ന് ഞങ്ങൾ അറിയുന്നു നാഥ ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളെയും അങ്ങ് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വെക്കുക കർത്താവെ ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ അഭിഷിക്തന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങളെ വഴി നടത്തിയ പിതാക്കന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു അല്പസമയം ഞങ്ങൾ അവിടുത്തെ ഇരിക്കട്ടെ വചനം അവിടുത്തേതാകുന്നു വചനത്തെ വേർതിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവും വചനം സ്രവിക്കുന്നത് അവിടുത്തെ ജനവുമാകിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമേ ഞങ്ങളുടെ ഇടയിൽ വന്ന് നിറയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ക്രിസ്ത്യേഷുവിന് ഏറ്റവും പ്രിയങ്കരായ കുഞ്ഞുങ്ങളെ ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷയുടെ നിമിഷങ്ങൾ കൂടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ ദിവസങ്ങളിൽ സകല ശുദ്ധിമാന്മാർക്കും ഉപരിയായി വസിക്കുന്ന ശുദ്ധസ്ഥലത്ത് സകല ശുദ്ധിമാന്മാർക്കും ഉപരിയായി വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ ആരാണ് പരിശുദ്ധ അമ്മ എന്നൊരു ചോദ്യമൊന്നും നമ്മുടെ ഇടയിലേക്ക് നൽകേണ്ട ആവശ്യമില്ല കാരണം വചനമായ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് തൻ്റെ ഉദരത്തിൽ വഹിച്ച് ബേദ്ലഹേമിൽ പ്രസവിച്ച് നസ്രത്തിൽ വളർത്തി ക്രൂശിനോളം തൻ്റെ പുത്രനെ അനുദാപനം ചെയ്ത് കഷ്ടതയാകുന്ന കുന്തത്താൽ സ്വയം കുത്തേറ്റപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ജനനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്തപുരത്തിൽ രാജ്ഞിമാരെല്ലാം മഷിഹായെ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്ന കാലം തൻ്റെ ജനത്തിന് വിമോചകനായ ഒരു മഷിഹ ജനിക്കുമെന്നും തൻ്റെ ജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി മഷിഹ കൊട്ടാരത്തിലൊരു രാജകുമാരനായി ജനിക്കുമെന്ന് അന്തപുരത്തിലെ രാജ്ഞിമാർ വിശ്വസിച്ചിരുന്ന കാലത്ത് മഷിഹ ജനിക്കുന്ന കൊട്ടാരത്തിൽ ആ ജനിക്കുന്ന ഒരു ദാസിയാകണമെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ച ഒരു ചെറിയ ബാലിക മാത്രമാണ് പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മയുടെ താഴ്മയെ തൃക്കൺ പാർത്ത് ദൈവപുത്രൻ തന്നെ തൻ്റെ ഉദരത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയായും പുത്രനാം ദൈവത്തിൻ്റെ മാതാവായിട്ടും പരിശുദ്ധാത്മാവം ദൈവത്തിൻ്റെ നിർമ്മല മണവാട്ടിയുമായി പരിശുദ്ധ അമ്മ മാറ്റപ്പെടുകയാണ് ചെയ്തത് സാധാരണ ഒരു സ്ത്രീയിൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവ് എന്ന പദവിയിലേക്ക് പരിശുദ്ധ അമ്മ ഉയർത്തപ്പെട്ടെങ്കിൽ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഞെരുക്കങ്ങളെയും കണ്ണുനീരുകളെയും മുള്ളുകളെയും ഹൃദയത്തിൽ കടക്കുമെന്ന് പറഞ്ഞ വാളിനെയും ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നതാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം രണ്ട് ഷമുവൽ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം രണ്ട് ശമുവൽ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം ഇപ്രകാരം പറയുന്നു ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ കർത്താവെ യഹോവേ നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹപ്പെട്ടിരിക്കുമെന്ന് ആകെയാൽ അടിയന്റെ ഗ്രഹം ിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഏഴാം ഏഴാമധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ മേയ്ക്കുമ്പോൾ തന്നെ എടുത്തു നീ സഞ്ചരിച്ച എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെയിരുന്നു നിന്റെ ശക്തി സകല ശത്രുക്കളെയും നിൻ്റെ മുൻപിൽ ഛേദിച്ച് കളഞ്ഞ് ഭൂമിയിലെ മഹാന്മാരെ പോലെ നിൻ്റെ പേര് വലുതാക്കുമെന്ന് ദാവീദിനോട് വാഗ്ദാനം ചെയ്ത യഹോവയുടെ സന്നിധിയിലാണ് ദാവീദ് ഇരിക്കുന്നത് കാരണം തൻ്റെ അപ്പൻ്റെ മക്കളിൽ ഏറ്റവും ഇളയവനായി ഏറ്റവും ബലഹീനനായി ഏറ്റവും കുറഞ്ഞവനായിരുന്നു ദാവീദ് എന്നാൽ യഹോവയാം ദൈവം ദാവീദിനെ തനിക്ക് പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുത്തു ഒന്നുമില്ലാത്ത ഒരു ആട്ടിടയനെ ദാവീദ് എന്ന രാജാവ് ആയി മാറ്റിയ ദൈവസന്നിധിയിൽ തന്നെയും തൻ്റെ ഗൃഹത്തെയും പൂർണ്ണമായും സമർപ്പിച്ചു ൊണ്ട് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആകയാൽ അടിയന്റെ ഗൃഹമിത അവിടുത്തെ തിരുമുൻപാകെയിരിക്കുന്നു ഞങ്ങളോട് പ്രസാദം തോന്നി എന്ന് ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കെല്ലാം ആകെയുള്ള പ്രാർത്ഥന ഇതാണ് യഹോവേ അടിയങ്ങളുടെ ഞങ്ങളുടെ ഗൃഹമിതാ അവിടുത്തെ തിരുമുൻപാകെയിരിക്കുന്നു ഞങ്ങളോട് പ്രസാദം തോന്നി എന്ന് സൗരയുധത്തിലെ ഗൃഹങ്ങളിൽ ഒന്നായ ഭൂമി മനുഷ്യവാസമുള്ള ഭൂമി എന്ന വലിയ ഗ്രഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി നസ്രത്തിലെ ഗൃഹത്തിൽ അതിന് തക്കവണ്ണം ഒരു പൈതലിനെ വളർത്തിയ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ ദിനം ത്തിൽ ഈ മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സ്വർഗത്തിലെന്നാണ് മാലാഖമാരുടെ നാട്ടിൽ നിന്നാണ് ക്രോഭകൾ വഹിക്കുന്ന തേരിൽ നിന്ന് സ്വർഗീയ സിംഹാസനം വിട്ട് പുത്രനാം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വസിച്ചുവെങ്കിൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ അവന് ഇറങ്ങി വന്നെങ്കിൽ എന്തായിരുന്നു പരിശുദ്ധ അമ്മയിൽ ദൈവം കണ്ട യോഗ്യത പരിശുദ്ധ അമ്മ സാക്ഷ്യമായിരുന്നു പരിശുദ്ധ അമ്മ സാക്ഷ്യപ്പെട്ടകമായിരുന്നു എന്താണ് സാക്ഷ്യപ്പെട്ടകം സാക്ഷ്യപ്പെട്ടകം എന്നാൽ മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി പലായനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് തൻ്റെ ജനത്തിന് വസിപ്പാൻ ഒരു പട്ടണമോ പാർപ്പാനൊരു കൂടാരമോ ദൈവത്തെ ആരാധിക്കാൻ ആലയവും ഉണ്ടാകില്ല ഇരുന്ന് ഇരുന്ന സാഹചര്യത്തിൽ പോലും ദൈവീക സാന്നിധ്യം തൻ്റെ ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരുടെ ഇറങ്ങി വസിച്ചതാണ് ഓരോ സാക്ഷ്യപ്പെട്ടകവും ഓരോ സാക്ഷ്യപ്പെട്ടകം ഈ സാക്ഷ്യപ്പെട്ടകം ദൈവജനത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സാക്ഷ്യപ്പെട്ടകം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത് അവർ വിശ്വസിച്ചിരുന്നത് അവർ ദൈവത്തെ കണ്ടിരുന്നു അവർ ദൈവത്തെ അങ്ങനെ ആരാധിച്ചിരുന്ന കാലം എന്നാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാണ് ഈ സാക്ഷി പിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലാറുണ്ട് മന്നാ നിക്ഷേപിതചെപ്പും മുളപൂണ്ടോരാൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി സ്ലേമോൻ തന്ന പരിശുദ്ധ അമ്മയെ സാക്ഷ്യപ്പെട്ടകമായിട്ടാണ് പിതാക്കന്മാർ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളായ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ സാക്ഷ്യപ്പെട്ടകം ദൈവീക സാന്നിധ്യത്തെ തൻ്റെ ജനത്തെ അറിയിക്കുക എന്നതാണ് ദൈവീക സാന്നിധ്യത്തെ ലോകത്തെ കൊടുക്കുവാൻ

പരിശുദ്ധ അമ്മ ഒരു സാക്ഷ്യപ്പെട്ടകമായി രണ്ട് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത എബ്രാഹർക്കെഴുതിയ ലേഖനം ഒമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പൊന്നുകൊണ്ട് മൂടപ്പെട്ടതാണ് സാക്ഷ്യപ്പെട്ടകം പൊന്നുകൊണ്ട് മൂടപ്പെട്ട പൂശ്യപ്പെട്ട സാക്ഷ്യപ്പെട്ടകം എന്താണ് പരിശുദ്ധ അമ്മയെ പൊന്നുകൊണ്ട് എന്ന് പറയുന്നത് പൊന്നിൻ്റെ രണ്ട് പ്രത്യേകത പൊന്ന് വിശുദ്ധമായത് വിലയേറിയത് എന്നൊക്കെയാണ് കാഴ്ചപ്പാടുകൾ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പൊന്ന് പൊന്നായി മാറുന്നത് അഗ്നിയിലൂടെ ഉരുക്കി അഗ്നിശുദ്ധി വരുത്തി പൊന്നിനെ പൊന്നാക്കി മാറ്റുവാൻ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്താണ് തിളങ്ങുന്ന പൊന്നാക്കി ആ ഒരു വസ്തുവിനെ മാറ്റുന്നത് പരിശുദ്ധ അമ്മ ദൈവമാതാവ് അല്ലെങ്കിൽ മഷിഹായിയുടെ മാതാവായത് കൊട്ടാരത്തിൽ അഗ്നിയായി ഇരുന്നിട്ടല്ല മറിച്ച് കഷ്ടത കൊണ്ട് തന്നെ തന്നെ പാകപ്പെടുത്തി ഒരു പൊന്നുപോലെ വിളങ്ങി പരിശുദ്ധ അമ്മ സാക്ഷിപ്പെട്ടകമാണെന്ന് പറയുന്നു വീണ്ടും പറയുന്നു എന്തെല്ലാമാണ് സാക്ഷിപെട്ടകത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മോശയുടെ കാലത്ത് സാക്ഷിപെട്ട ത്തിൻ്റെ ഉള്ളിൽ മഞ്ഞ നിക്ഷേപിച്ചിരുന്ന ചെപ്പ് രണ്ട് അഹറോൻ്റെ തളുർത്ത വടി മൂന്ന് നിയമങ്ങൾ എഴുതിയിരുന്ന കൽഫലകവും ആ സാക്ഷി വെട്ടകത്തിൻ്റെ അകത്തുണ്ടായിരുന്നു ഒന്നാമതായിട്ട് മഞ്ഞ നിക്ഷേപിച്ച ചെപ്പ് എന്താണ് മഞ്ഞ തൻ്റെ ജനം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായിട്ടും ഇസ്രായേലിനെ വഴി നടത്തിയ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ യാത്രയിൽ തൻ്റെ ജനം വിശക്കാതിരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പൊഴിച്ചു കൊടുത്ത സ്വർഗീയ ഭോജ്യമായിരുന്നു മന്ന എന്നാൽ ഈ മഞ്ഞയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക് ഈ മന്ന സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് എന്നാൽ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ മോശയോട് യഹോവയാം ദൈവം കൽപ്പിക്കുന്നുണ്ട് മഞ്ഞ എടുത്ത് ഒരു ചെപ്പിനുള്ളിലാക്കി അത് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണം കാരണം ഞാൻ നിങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരു ഇടം കഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു യഹോവയാം ദൈവം മോശയോട് പറയുകയാണ് നിങ്ങളെ നിങ്ങളുടെ ദൈവമായ യഹോവ മരുഭൂകാലത്ത് നടത്തിയപ്പോൾ തളർന്നു പോകാതെ ഇരിക്കുക ിക്കാൻ തക്കവണ്ണം ഭക്ഷിപ്പാൻ തന്നതിൻ്റെ അടയാളമായി നിങ്ങളുടെ തലമുറകളുടെ മുൻപിൽ ഈ മഞ്ഞ ഒരു അടയാളമാണ് പരിശുദ്ധ അമ്മയെ വെച്ച് ഈ പുതിയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മഞ്ഞ വഹിക്കുന്ന ചെപ്പായി മാറുന്നത് ഈ മഞ്ഞ ഭക്ഷിച്ചിട്ട് തൃപ്തി വരാത്ത ജനത്തിൻ്റെ ഇടയിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തു യേശുവിനെ വഹിച്ച ചെപ്പായിരുന്നു പരിശുദ്ധ അമ്മ ആ ചെപ്പായതിനാലാണ് പരിശുദ്ധ അമ്മയെ പിതാക്കന്മാർ മഞ്ഞ നിക്ഷേപിച്ചിരിക്കുന്ന ചെപ്പ് എന്ന് പറയുന്നത് രണ്ടാമതായി സാക്ഷിപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത അഹ്റോൻ്റെ തളിർത്ത വടി അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്താണ് അഹ്റോൻ്റെ തളിർത്ത വടി സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഒന്നു ചേർന്ന് യഹോവയുടെ സന്നദ്ധിയിൽ വന്ന് നിൽക്കുമ്പോൾ ആരാണ് യഹോവയ്ക്ക് പുരോഹിതന്മാർ അവരുടെ ഇടയിൽ സംസാരമുണ്ടായപ്പോൾ യഹോവയാം ദൈവം മോശയോട് അരുളിച്ചെയ്തു പന്ത്രണ്ട് ഗോത്രത്തിൻ്റെയും വടികൾ താൻ ഇരിക്കുന്ന തൻ്റെ ഇറങ്ങി വരുന്ന സ്ഥലമായ സാക്ഷ്യ സ്ഥാനത്ത് വെക്കണമെന്ന് യഹോവയാം ദൈവം മോശയോട് അരുളി ചെയ്തു അപ്രകാരം മോശ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെയും വടി അവിടെ ചാരി വെച്ചു എങ്കിലും അഹ്റോൻ്റെ വടിയാണ് തളിർത്തത് എന്ന് സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കുമെന്ന് പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം കാണുന്നു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തളിർപ്പാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്നത് ത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിത്യപുരോഹിതനായ യേശു തമ്പുരാൻ ജനിച്ചത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായതുകൊണ്ട് നിത്യപുരോ പൗരോഹിത്യത്തിന്റെ അടയാളമായി യേശു തമ്പുരാൻ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വസിച്ചതുകൊണ്ട് ഒരു തളിർപ്പ് പരിശുദ്ധ അമ്മ അങ്ങനെ തളിർത്ത വടിയായി മാറി മൂന്ന് നിയമങ്ങളടങ്ങിയ നിയമ പലക മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണത്തിൽ തൻ്റെ ജനമനുസരിക്കേണ്ട കൽപ്പന എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കയ്യാൽ ദൈവമെഴുതിയ കൽപ്പന ദൈവജനത്തിന് ഒരു അടയാളമായി അവർ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ നിയമം പലകയെ സൂക്ഷിച്ചത് ഈ നിയമങ്ങൾ അനുസരിക്കാതെ വന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് എങ്ങനെ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ നിയമമായ സ്നേഹവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി ദൈവപുത്രൻ സ്വയം നിയമമായി തൻ്റെ നിയമരക്തം ഭൂമിയിലേക്ക് ചൊരിഞ്ഞ പുത്രൻ ഒരു നിയമഫലകമായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വന്ന് ജനിച്ചതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സാക്ഷ്യപ്പെട്ടകമാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് വീണ്ടും നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു റൂഹായുടെ ശോശപ്പായാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ദൂതൻ വന്ന് പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ മൂടിപ്പടിച്ചവളായ പരിശുദ്ധ അമ്മ സാക്ഷ്യമുള്ളവളാണ് എന്ന് പറയുന്നു സാക്ഷ്യപ്പെട്ടകമായി പരിശുദ്ധ അമ്മ ആയിത്തീർന്നെങ്കിൽ ഇസ്രായേലായ ഞാനും നിങ്ങളും ഇന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യപ്പെട്ടകം ആയിരിക്കണമെന്നാണ് ഓരോ പെരുന്നാളുകളും നമ്മെ പഠിപ്പിക്കുന്നത് കാരണം ഇവയെല്ലാം എന്നിലും നിന്നിലും നിക്ഷേപിക്കുവാണ് ദൈവം ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളെ അവിടുത്തെ തിരുസന്നദിയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ് ഇന്നിൻ്റെ സാക്ഷ്യപ്പെട്ടകം നീയും ഞാനുമാണ് കാരണം മന്ന എന്നിലും നിന്നിലും ജീവന്റെ അപ്പം പരിശുദ്ധ കുർബാനയായി ഭൂമിയോളം ഇറങ്ങിവന്ന് അവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് നീ സാക്ഷ്യപ്പെട്ടകമാണ് രണ്ട് അഹറോൻ്റെ തളിർന്നു രാജകീയ പുരോഹിത വർഗം ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് ഞാൻ നിന്നെ വീണ്ടെടുക്കുന്നതുകൊണ്ട് നീ ഒരു സാക്ഷ്യപ്പെട്ടകമാണ് മൂന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന നിങ്ങൾ നിങ്ങളനുസരിപ്പീൻ എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ കൽപ്പന ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ ലോകത്തിന് മാതൃകയാകുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ ആ കൽപ്പനയെ വഹിക്കുവാൻ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നതിനാൽ നാം ഓരോരുത്തരും സാക്ഷ്യപ്പെട്ടകമായി മാറേണ്ടിയിരിക്കുന്നു നാം പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ക്രിസ്തേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി അവൻ എടുക്കുകയാണ് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് കഷ്ടത്തിൻ്റെ ീച്ചുളയിൽ ഞെരുക്കത്തിന്റെ തീച്ചുളയിൽ നമ്മെ കഴുകിയെടുക്കുമ്പോൾ നമുക്കറിയാം ഇരമിയ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇരമിയ പ്രവാചകൻ ഒരു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കുശവൻ ആ മണ്ണിനെ ഉടച്ചു വാർക്കുകയാണ് സൃഷ്ടാവായ ദൈവം കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ ഉടച്ചു വാർക്കുമ്പോൾ പുതിയ രൂപവും പുതിയ ഭാവവും നൽകി മനോഹര പത്രങ്ങളാക്കി നമ്മെ മാറ്റുമ്പോൾ സ്വർണം പോലെ ശോധന ചെയ്തെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെയും നമ്മുടെ ഗ്രഹത്തെ യും താഴ്മയായി സമർപ്പിച്ച് സ്വയം സാക്ഷ്യപ്പെട്ടകമായി മാറാം രണ്ട് പരിശുദ്ധ അമ്മ സാക്ഷ്യമായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സാക്ഷ്യമായി മാറിയത് ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് മറിയമേ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം കൃപ നിറഞ്ഞവളെ എന്നാണ് പറഞ്ഞത് സ്വർഗം പോലും പരിശുദ്ധ അമ്മയെ സാക്ഷിക്കുകയാണ് നാം ബാല്യം മുതൽ കേൾക്കാറുണ്ട് ദൈവത്തെ അറിയണമെന്ന് എന്നാൽ ദൈവത്തെ അറിയുന്നതോടൊപ്പം തന്നെ ദൈവമറിയുക എന്ന് പറയുന്നത് വലിയൊരു ദൈവകൃപ തന്നെയാണ് കൃപ നിറയുവാൻ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തന്നെ തന്നെ സൂക്ഷിച്ചത് ഈ കാലയളവിൽ ഈ ഒരു വലിയ മഹാമാരിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരുപാട് കഷ്ടതകൾ വിതച്ചു ഒരുപാട് ദുഃഖങ്ങൾ തന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പല ചിന്തകളാണ് ഈ ഒരു മഹാമാരി മനുഷ്യകുലത്തെ മുഴുവൻ തകർത്ത് കളയുമോ നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുമോ ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ജീവൻ അപകടമാകുമോ ആ സമ്പത്ത് കൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച ഞങ്ങളെ നിരാശയിലാക്കുമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തായി തീരും ഞങ്ങളുടെ ബാധ്യതകൾ ഞങ്ങളുടെ ലോണുകൾ പുതിയ ജോലി സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാം പലവിധമായ സങ്കടത്തിൽ കൂടെ പലവിധമായ പ്രശ്നത്തിൽ കൂടെയൊക്കെയാ നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ട് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ യഹോവയം ദൈവം കർത്താവ് നമ്മോട് ചോദിക്കുകയാണ് വിചാരപ്പെടുന്നതിനാൽ ആയുസിൻ്റെ ഒരു മുഴം നീട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് സാധിക്കുന്നുണ്ടോ നീ വിചാരപ്പെടുന്നത് എന്തെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ കർത്താവിൽ പ്രിയ മക്കളെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമല്ലേ നീ എൻ്റേതല്ലേ നീ എനിക്കുള്ളവനല്ലേ നീ വെള്ളത്തിൽ കൂടി നട നടന്നപ്പോൾ ഞാൻ നിന്നെ മുക്കാതെ സൂക്ഷിച്ചിട്ടില്ലേ കഴിഞ്ഞ കാലത്ത് തീയുടെ അനുഭവത്തിൽ കൂടി നീ നടന്നപ്പോൾ നീ വെന്തു പോകാതെ സൂക്ഷിച്ച ദൈവം ഞാനല്ലേ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ വലുതാക്കിയത് ഞാനല്ലേ അതുകൊണ്ടാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത് ഇന്ന് ജനിക്കുന്നതും നാളെ കരിഞ്ഞു പോകുന്നതുമായ പുല്ലിനോട് ഇത്രമേൽ ചന്തവും ഭംഗിയും കൊടുക്കുന്ന ദൈവം തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്നെയും എന്നെയും എത്രമാത്രം സ്നേഹിക്കും ും നിന്നെയും എന്നെയും എത്രമാത്രം കരുതും എത്രമാത്രം അവൻ നമ്മളെ കരുതിയിരിക്കുന്നു എത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ മറന്നു പോകരുത് കഴിഞ്ഞ കാലങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം നശിച്ചു പോകാമായിരുന്നു എത്രയോ പ്രാവശ്യം തകർന്നു പോകാമായിരുന്നു അന്നെ സൂക്ഷിച്ച ദൈവമേ ഇനിയും നീ സൂക്ഷിപ്പാൻ മതിയായവനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ വിശ്വാസത്തിൽ ബലപ്പെടുവാനുള്ള കാലഘട്ടമാണ് എന്നാൽ പരിശുദ്ധ അമ്മ എങ്ങനെയായിരുന്നു ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവളായി തീർന്നത് എപ്രകാരമായിരുന്നു പരിശുദ്ധ അമ്മ ജൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവളായി തീർന്നത് വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് വചനത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ ഈ വചനത്തെ ദൈവമായ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ കഷ്ടവും നഷ്ടവും രോഗവും ദുഃഖവും പ്രതിസന്ധിയും വരുമ്പോൾ പൗല സുലിഹ പറയുന്നത് പോലെ പറയാൻ സാധിക്കും കർത്താവിൽ സന്തോഷിപ്പൻ എപ്പോഴും സന്തോഷിപ്പൻ കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ ആത്മാവ് എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് ഏത് കഠിനമായ അവസ്ഥയിലും ദൈവാത്മാവിൻ്റെ സംരക്ഷണം ദൈവാത്മാവിൻ്റെ കരുതൽ ദൈവാത്മാവിൻ്റെ ആലോചന യശയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ പറയുന്നത് പോലെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണമെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും മക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ടതെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾപ്പിക്കുവാൻ നിൻ്റെ ദൈവത്തിന് സാധിക്കും പരിശുദ്ധ അമ്മ വചനത്താൽ സാക്ഷ്യമുള്ളവളായി തീർന്നു മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം പറയുകയാണ് ആകയാൽ എൻ്റെ ഈ വചനം കേട്ട് പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് പാറമേൽ ഭവനം പണിയുന്നവനെ ബുദ്ധിയുള്ള മനുഷ്യനെന്നാണ് സ്വർഗം സാക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളെന്ന് സാക്ഷിച്ച് സ്വർഗം സാക്ഷിക്കുന്നത് ദൈവവചനം കേട്ട് ഭവനം പണിയുന്ന ബുദ്ധിയുള്ളവരായിട്ടാണ് സ്വർഗം സാക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എങ്ങനെ സാക്ഷ്യമുള്ളവരാണ് വചനപ്രകാരം ഭവനത്തെ പണിയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ ഭവനം എപ്രകാരമാണ് നാം ഓരോരുത്തരും പണിതിരയ്ക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കും കർത്താവെ അടിയൻ്റെ ഗൃഹമിത അവിടുത്തെ തിരുമുൻപിലിരിക്കുന്നു പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ എന്ന് നമുക്കറിയാം വിസലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സ്വർഗീയ മാലാഖമാർ പറയുന്നുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് അപ്പോൾ ആർക്കാണ് സമാധാനം ലഭിക്കുന്നത് ഇന്ന് ആരോട് ചോദിച്ചാലും പറയും ഭവനത്തിൽ സമാധാനമില്ല എന്ന് എന്തെല്ലാം എന്തെല്ലാമുണ്ടെങ്കിലും സമാധാനമില്ല അതിന് കാരണം പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കുകളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില മത്സരങ്ങളായിരുന്നു ചില വിട്ടുകൊടുക്കാൻ വയ്യാത്ത കാര്യങ്ങളായിരുന്നു ചില കോംപ്ലക്സുകളാണ് പലപ്പോഴും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ സമാധാനമില്ലായ്മ എന്തുണ്ടെങ്കിലും മതിലുകൾ സൃഷ്ടിച്ചിരുന്നു ദൈവം അനുഗ്രഹിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ ചെറിയ പതിപ്പായി ഓരോ ഗൃഹത്തെയും മാറ്റപ്പെടുത്തി എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നല്ല നാഥനായി നല്ല കുടുംബനാഥയായി നല്ല മക്കളായി ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തോട് വിശ്വസ്തത കാട്ടാൻ നമുക്ക് സാധിക്കാറുണ്ടോ ദൈവത്തോട് വിശ്വസ്തത കാട്ടാൻ എനിക്കും നിങ്ങൾക്കും കുടുംബജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ പല പ്പോഴും കുടുംബത്തിൽ പല മതിലുകളാണ് തിരക്കിൻ്റെ മതിലുകൾ തിരക്കുകാരണം ഞങ്ങൾക്ക് പരസ്പരം കാണാൻ നേരമില്ല ഇനി നിങ്ങൾ ആദ്യം സംസാരിക്കുക അല്ലെ എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയുന്ന ചില മത്സര ബുദ്ധികൾ ഞാനാണല്ലോ ഈ വീട്ടിൽ ഏറ്റവും കുറഞ്ഞയാൾ എന്നുള്ള ചില സംഭാഷണങ്ങൾ അങ്ങനെ പല മതിലുകൾ നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ നമ്മുടെയെല്ലാം ഹൃദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഒന്നിച്ച് സ്നേഹമായിട്ട് കഴിഞ്ഞു പിന്നീട് ഓരോ കുടുംബമായി ഭംഗി കൂട്ടാൻ ചുറ്റും മതിലുകൾ പണിതു എന്നാൽ ഇന്ന് സുഖ സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ തുരുത്തുകളുണ്ടാകും യല്ലേ ഓരോ മതിലുകൾ ഉണ്ടാകുകയല്ലേ പലരും തമ്മിൽ പല മുറിയിലിരുന്ന് പരസ്പരം മെസ്സേജ് ചെയ്ത് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പല ഭവനങ്ങളും മാറ്റപ്പെടുകയല്ലേ പ്രിയരെ ഈ കാലം നമുക്കൊന്ന് ചിന്തിക്കുവാനുള്ള കാലമാണ് നസ്രത്തിലെ കുടുംബം പോലെ കർത്താവെ ഞങ്ങളുടെ ഗൃഹമാകേണ്ടതിന് ഞങ്ങളുടെ മതിലുകളെ നീ പാലങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയാണ് മതിലുകളെ പാലങ്ങളാക്കി മാറ്റുന്നത് ഒന്ന് കൊരി ഇന്ത്യർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് പാറമേൽ ഭവനം പണിയേണ്ടത് ഏത് പാറമേലാണെന്ന് ക്രിസ്തുവാണ് ആ എന്ന് പറയുന്നുണ്ട് ഇവിടെ വിശുദ്ധമത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ാലാം വാക്യം പറയുകയാണ് പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യൻ ഏതാണ് ആ പാറ ക്രിസ്തുവാണാ പാറ ക്രിസ്തുവാം പാറയിൽ ഭവനം പണിത് മതിലുകൾക്ക് പകരം പാലങ്ങൾ ഉണ്ടാക്കാം എന്താണ് മതിലും പാലവും തമ്മിലുള്ള വ്യത്യാസം മതിലുകൾ പരസ്പരം കാണാൻ പരസ്പരം പങ്കുവെക്കാൻ അനുവാദം നൽകുന്നില്ല എന്നാൽ പാലങ്ങളാകട്ടെ ഒന്നിൽ നിന്ന് കയറി മറ്റൊന്നിലേക്ക് ഇറങ്ങാൻ ഇവിടെ നിന്ന് കയറി അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളാണ് തുറന്നു തരുന്നത് മനസ്സിന് തുറവികളുണ്ടാകട്ടെ പരസ്പരം പാലങ്ങൾ പോലെ കാര്യങ്ങളെ പങ്കുവെക്കുക പങ്കുവയ്ക്കുക ഉണ്ടാകട്ടെ ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ദൈവം ഇപ്പോൾ തന്നെ സമയത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാം ഒന്ന് സ്നേഹിക്കാം ഈ സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു മതിലാണ് ജ്ഞാനെന്ന ഭാവം പരിശുദ്ധ അമ്മ ഇവിടെ മാതൃകയാകുകയാണ് കൃപ നിറഞ്ഞവരുടെ ലക്ഷണമാണ് പരിശുദ്ധ അമ്മ കാണിക്കുന്നത് തൻ്റെ പുത്രനെ പെരുന്നാൾ സ്ഥലത്ത് വെച്ച് കാണാതെ പോയി ഒടുവിൽ അവനെ കണ്ടെത്തിയപ്പോൾ പരിശുദ്ധ അമ്മ പുത്രനെ നോക്കി ആദ്യം പറഞ്ഞത് നിന്റെ അപ്പനും ഞാനും എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചു എന്നാണ് എന്നാൽ ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ നാം സംസാരിക്കുന്നത് എപ്പോഴും നിന്റെ അപ്പനും ഞാനും എന്നല്ല ഞാൻ എന്ന് മാത്രമാണ് എന്നിലെ ഞാൻ ഞാൻ പറയുന്നത് പോലെ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ചാൽ എന്താ ഈ ഞാൻ എന്ന പ്രയോഗം തന്നെ ഞാൻ സമ്പാദിച്ചതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ ഞാൻ ഈ ഞാൻ ഈ ഞാൻ എവിടെയും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നിലെ ഞാൻ എന്നിലെ ഞാനൊന്നും മുറിക്കപ്പെടണം പരിശുദ്ധ അമ്മ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് സ്വയം മുറിച്ചപ്പെട്ട് ഇല്ലാതായതാണ് ആ ഒരു അമ്മയാകാനുള്ള യോഗ്യത ദൈവം കണ്ടെത്തിയത് സ്വയം മുറിക്കപ്പെടാൻ തയ്യാറായവളാണ് പരിശുദ്ധ അമ്മ മാനത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മേഘങ്ങൾ തങ്ങളെ തന്നെ മുറിക്കുമ്പോഴല്ലേ അത് മഴയായിട്ട് താഴേക്ക് പെയ്തിറങ്ങുന്നത് മണ്ണിനെ കണ്ടിട്ടില്ലേ മണ്ണ് തന്നെ തന്നെ കിളച്ച് മറിക്കുവാൻ ഒന്ന് ഉടയ്ക്കുവാൻ വിട്ടുകൊടുക്കുമ്പോഴാണ് പുതിയ കൃഷിക്ക് യോഗ്യമായി തീരുന്നത് മണ്ണിലേക്ക് വീഴുന്ന വിത്തിനെ കണ്ടിട്ടില്ലേ ഈ വിത്ത് ഒന്ന് അഴുകുമ്പോഴല്ലേ ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ തൈ ആയിട്ട് മുളയ്ക്കുന്നത് മുളയ്ക്കുന്ന തൈയിലുണ്ടാകുന്ന കായകൾ ഒന്ന് ുമ്പോഴല്ലേ പുതിയ വിത്തുകൾക്ക് രൂപം നൽകുന്നത് പ്രിയരേ ഭവനത്തിൽ നമുക്കൊന്ന് മുറിക്കപ്പെടാം നമുക്കൊന്ന് പങ്കുവെക്കാൻ തയ്യാറാകാം എന്നിലെ ഞാനെന്ന സംസാരം എന്നിലെ ഞാനെന്ന ഭാവമൊക്കെ ഒന്ന് മാറ്റാൻ കർത്താവേ എന്നിലേക്ക് നീ ഇറങ്ങി വരണമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ വചനം ശ്രവിക്കുമ്പോൾ വചനമാം ദൈവമേ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ വചനം ശ്രവിക്കുമ്പോൾ വചനമാം ദൈവത്തെ ഉരുവാക്കിയ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ കൊറോണ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്താണ് ബ്രേക്ക് ദ ചെയിൻ എന്നാണ് ഏത് പരസ്യം നോക്കിയാലും നമുക്ക് കാണാം ബ്രേക്ക് ദ ചെയിൻ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ് ദ സ്വർഗ്ഗം ആവശ്യപ്പെടുകയാണ് ബ്രേക്ക് ദ ചെയിൻ ചില ചങ്ങലകൾ നീ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് നിന്റെ ഭവനത്തിൽ നിന്റെ ഹൃദയത്തിൽ ബന്ധങ്ങളുടെ ഇടയില് ഭാര്യപർത്തൃ ബന്ധങ്ങളുടെ ഇടയില് സാഹോദര്യ ബന്ധങ്ങളില് മാതാപിതാക്കളോട് പഴയ കണക്കുകൾ പലതും ഓർത്തു വെച്ച് എണ്ണി എണ്ണി പറഞ്ഞ് നീയുണ്ടാക്കിയിരിക്കുന്ന ഈ ചെയിനുകളുണ്ടല്ലോ നീ ജയിക്കുവാൻ വേണ്ടി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കെട്ടുകളുണ്ടല്ലോ ഇവയൊക്കെ ഒന്ന് പൊട്ടിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ട് ഞാൻ എന്ന ഭാവം മാറണമെങ്കിൽ ഭാഷ ചൊവ്വായി മാറണം ഭാഷ ചൊവ്വ മാറണം ദൈവീക ഭാഷ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം ദൈവത്തിൻ്റെ ഭാഷയോ സ്നേഹമാകുന്നുവല്ലോ ഈ സ്നേഹത്താൽ നിറയുവാൻ സ്നേഹം നമ്മിൽ നിറയുവാൻ നമ്മളിലുള്ളിലെ ചെയിനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം രണ്ട് പരിശുദ്ധ അമ്മ സാക്ഷ്യമായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുറവുകളെ നിറവുകളാക്കുന്നവളായിരുന്നു പരിശുദ്ധ ഉദാഹരണമായിട്ട് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്നു കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ നമുക്കറിയാം ഒരു കല്യാണ സദ്യയിൽ കാര്യങ്ങൾ പോരാതെ വരുമ്പോൾ ആദ്യമാദ്യം മുറുമുറുപ്പ് പിന്നെ അതൊരു പിറുപിറുപ്പ് അത് ശബ്ദമായി മാറി ഈ വിരുന്നിന് വിളിച്ചവൻ പരിഹാസിയായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ പരിശുദ്ധ അമ്മ എന്തു ചെയ്തു കുറവുകളെ കണ്ടെത്തി പരിഹാരം കാണുവാൻ പുത്രനോട് അപേക്ഷിക്കുകയാണ് എന്താണ് കാരണം പരിശുദ്ധാത്മാവുള്ളവന് മാത്രമാണ് കുറവുള്ളവനെ താങ്ങുവാൻ സാധിക്കുകയുള്ളൂ കുറവുള്ളവനെ താങ്ങുവാൻ സാധിക്കുന്നവൻ പരിശുദ്ധാത്മാവുള്ളവനാണ് പരിശുദ്ധാത്മാവെ എന്നിലേക്ക് കടന്നുവരണമേ എൻ്റെ കുറവുകളെ തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ഭവനത്തിലുള്ളവരുടെ அதுமாய் அதுமையொன்று பொரித்தப்படான் എന്നെ ശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഒരിക്കൽ ഒരു ഭക്തനോട് ഗുരു പറഞ്ഞു നിൻ്റെ കുറവുകളെക്കുറിച്ച് ഒരു ബോധ്യം നിനക്കുണ്ടാകണമെന്ന് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിരുന്ന ഭക്തൻ ഗുരുവിനോട് മറുപടിയായി പറഞ്ഞു അല്ലയോ ഗുരു എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഗുരു മറുപടിയായിട്ട് ചിരിച്ചു കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു നീ വീട്ടിലേക്ക് ചെന്ന് നിൻ്റെ ഭാര്യയുടെ മുൻപിലിരുന്ന് അവളുടെ ഒരു കുറവിനെ പറയുക അവൾ നിൻ്റെ ിലെ പതിനഞ്ച് കുറവുകൾ തൽസമയം ഓർമ്മിപ്പിക്കുന്നതായിരിക്കുമെന്ന് ഇങ്ങനെയാണോ നമ്മുടെ പല ഭവനങ്ങളും ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ ഉയർ ഉറക്കെ വിളിച്ചു പറയുകയല്ല ചെയ്യുന്നത് അവരുമായി ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് വെക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഹൃദയം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം ഭവനത്തിലൊക്കെ എന്ന ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുകൾ കഴിഞ്ഞിരുന്നു ഈ കൊറോണ സമൂഹത്തിൽ മാത്രമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നാൽ പലരുടെക്ക് പലർക്കും പലരുടെ ഭവനങ്ങളിലും ചെന്നു നോക്കിയാൽ വലിയൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കാണാം ആ ഒരകലമല്ല ആഗ്രഹിക്കുന്നതും ദൈവം മാനസികമായ അടുപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക കുറവുകളെ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കണം ദൈവീക കൽപ്പനയാണത് യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം പറയുകയാണ് നീ എൻ്റെ കൽപ്പന അനുസരിച്ചുവെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ നിൻ്റെ അപരൻ്റെ കുറവുകളെ നീ സൂക്ഷ്മതയോടുകൂടി അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകും ഭവാന ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവനാണ് ഭാഗ്യവാൻ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ലേ സമാധാനത്തെ അന്വേഷിക്കുവാൻ പുറം ലോകത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല നിന്നിലേക്ക് നോക്കുക നിന്നിൽ നിന്ന് സമാധാനം പുറപ്പെട്ടു വരട്ടെ നദി പോലെ ഒഴുകുവാൻ ദൈവീക കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമുക്കറിയാം കളയുടെയും വിളയുടെയും ഉപമയിൽ കൃഷിക്കാരനോട് ചോദിക്കുന്നുണ്ട് ഈ വിളയോടൊപ്പം തന്നെ കള ഉയർന്നു വന്നാൽ എന്തു ചെയ്യും എന്നാൽ നല്ല കൃഷിക്കാരൻ എന്താണ് പറയുന്നത് വിളയും ആ കൂടെ തന്നെ വളർന്നു വരട്ടെ രണ്ടും തമ്മിൽ തരംതിരിക്കുന്ന നാഴികയിൽ നമുക്കിതിനെ മാറ്റാമെന്നാണ് പറയുന്നത് എന്നാൽ വിളയായി ചില സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ദൈവീകമല്ലാത്ത പരിശുദ്ധാത്മാവിന് യോഗ്യമല്ലാത്ത കുറവുകളെ വിളിച്ചു പറയുന്ന ചില സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ദൈവാത്മാവ് നമ്മളിലില്ല എന്നാണ് മറ്റുള്ളവരുടെ കുറവുകളെ മാത്രം കണ്ടെത്തുവാൻ നമുക്ക് വ്യഗ്രതയുണ്ടെങ്കിൽ ഓർക്കുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നന്നേ കുറവാണ് എന്നാണ് അപരൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ നന്നേ കുറഞ്ഞിരിക്കുന്നു അപരന്റെ ഭാഷയെ മനസ്സിലാക്കുവാൻ അപരന്റെ കുറവുകളിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുപോലെ നമുക്കും സാധിക്കുമെങ്കിൽ മാത്രം മാത്രമാണ് ദൈവപുത്രൻ ഇറങ്ങി വന്ന് നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വാക്ക് കേട്ട് കാനായിലെ കല്യാണവിരുന്നിലെ കുറവിനെ നിറവുകളാക്കിയ ദൈവപുത്രൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുൾ പരിശുദ്ധാത്മാവുള്ളതിൻ്റെ മറ്റൊരു അടയാളമാണ് പരിശുദ്ധ അമ്മ ശുശ്രൂഷാ മനോഭാവമുള്ളവളായിരുന്നു പരിശുദ്ധ അമ്മ ശുശ്രൂഷാ മനോഭാവമുള്ളവളായിരുന്നു പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മ ഗർഭവതിയായതിനു ശേഷം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് പരിശുദ്ധ അമ്മ യഹൂദ മലനാടുകൾ കാടുകളും മേടുകളും താണ്ടി എലിസബത്ത് അമ്മയെ കാണുവാനായിട്ട് പോകുന്നതായിട്ട് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് എന്തെങ്കിലുമൊന്ന് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് അല്പമൊന്നു ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കാർക്കും ആരെയും അറിയില്ല എന്നൊരു ഭാവമാണ് കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ സഹോദരന്മാരുടെ ഇടയിലായിക്കോട്ടെ നമുക്ക് മറ്റുള്ളവരോട് താല്പര്യമില്ല എന്നാൽ പരിശുദ്ധ അമ്മ യഹൂദ മലനാടുകൾ കടന്നു ചെന്ന് എലിസബത്ത് അമ്മയെ ശുശ്രൂഷിച്ചത് എവിടെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് തിരികെ ലഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ പുത്രനായ യേശു തമ്പുരാൻ വിശുദ്ധ ലുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ മുട്ട് മടക്കി ഇരുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദത്തെ കഴുകുന്നവളായ കഴുകുന്നവനായ ദൈവപുത്രനെ നമുക്ക് കാണാൻ സാധിക്കും ആ അമ്മയിൽ നിന്ന് പഠിച്ച ആ ശുശ്രൂഷ മനോഭാവം ഒരു ദൈവീക സ്വഭാവം ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് മാത്രമാണ് ഭവനത്തിൽ പരസ്പരം ശുശ്രൂഷക്കാരാവാൻ സാധിക്കുകയുള്ളൂ ദൈവപുത്രൻ ശിഷ്യന്മാരോട് പറയുക ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു എന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുകയാണ് നമുക്കോരോരുത്തർക്കും ഭവനത്തിൽ പരസ്പരം ശുശ്രൂഷ മനോഭാവമുള്ളവരാകാം അപ്പൻ അമ്മയുടെ മുൻപിൽ ഒരു ശുശ്രൂ ക്കാരനാകുമ്പോൾ അമ്മ അപ്പന്റെ മുൻപിൽ ഒരു ശുശ്രൂഷക്കാരാവുമ്പോൾ പരസ്പരം ഹൃദയപൂർവം ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മളുടെ ഉള്ളിൽ വന്നു നിറയുകയാണ് പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലും വന്ന് നിറയുകയാണ് ഈ ശുശ്രൂഷ നമ്മുടെ ഉള്ളിലും വന്ന് നിറയുകയാണ് ഈ ശുശ്രൂഷ മനോഭാവം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോഴാണ് ദൈവ സ്വഭാവമുള്ള ശുശ്രൂഷ മനോഭാവമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നത് പരിശുദ്ധ അമ്മ സാക്ഷ്യമായതുപോലെ കുടുംബ ബന്ധങ്ങളിൽ നാം ഓരോരുത്തരും സാക്ഷ്യമുള്ളവരായി തീരുവാൻ ശുശ്രൂഷ മനോഭാവമുള്ളവരായി തീരണം പരിശുദ്ധ അമ്മ മാതൃകയുള്ളവളായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവന്റെ മറ്റൊരു ലക്ഷണമാണ് മാതൃകയുള്ള ജീവിതം മാതൃകയുള്ള ജീവിതം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് പറയുവാൻ കാരണം എരുസലേം ദേവാലയത്തിൽ പെരുന്നാളിനെ നമസ്കരിപ്പാൻ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ കൈപിടിച്ചു പോയ പന്ത്രണ്ട് വയസ്സുകാരനായ ബാലനെ ദേവാലയത്തിൻ്റെ തിരക്കിൽ വെച്ച് കാണാതെ പോയി ഈ തിരക്കിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവനെ അന്വേഷിച്ച് അവൻ്റെ അപ്പനും അമ്മയും ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കേവലം പന്ത്രണ്ട് വയസ്സുകാരനായ ബാലൻ ന്യായശാസ്ത്രിമാരുടെ സഭയിലിരുന്നു കൊണ്ട് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കുകയാണ് ഈ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം എവിടെ നിന്നാണ് ഈ ദൈവപുത്രൻ ദൈവപുത്രനുണ്ടായത് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് വളർന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായ പുത്രൻ പരിശുദ്ധമായ ആ മാതാപിതാക്കളിൽ നിന്നാണ് ഈ ദൈവീക മാതൃക ഉണ്ടായത് ദൈവശബ്ദത്തെ അനുദിനം കേൾക്കുന്ന മാതാപിതാക്കളായിരുന്നു പ്രിയ മാതാപിതാക്കളെ ദൈവശബ്ദത്തെ കേൾക്കുവാൻ ഭവനത്തിൽ നമുക്ക് സാധിക്കാറുണ്ടോ ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ദൈവശബ്ദത്തിൽ പരിശുദ്ധം കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന് ചൊല്ലിയപ്പോൾ പരിശുദ്ധ അമ്മ എഴുന്നേറ്റ് ഓടുകയല്ല ചെയ്തത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് സമ്മതിക്കുകയാണ് ചെയ്തത് അതിനർത്ഥം എന്തായിരുന്നു ആ ശബ്ദം പരിശുദ്ധ അമ്മയ്ക്ക് പരിചിതമായിരുന്നു എന്നാണ് ഇതേ ദൈവത്തിൻ്റെ ദൂതൻ വിശുദ്ധനായി ഔസ്യപ്പിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു ഈ ഔസപ്പിനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് ഏതൊരു പുരുഷനായിരുന്നെങ്കിലും നീ വിവാ നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചിരിക്കുന്നു നീ അവളെ ചേർത്ത് കൊള്ളയണം എന്ന് പറയുമ്പോൾ തികച്ചും സുഖകരമല്ലാത്ത വാർത്തയാണ് എന്നാൽ യൗസേപ്പ് ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടി എന്നല്ല ഉടനെ തന്നെ എഴുന്നേറ്റ് ദൈവഹിതം നിറവേറ്റുവാൻ തന്നെ തന്നെ ഒരുക്കി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം എപ്രകാരമാണെന്ന് ചോദിക്കാം യൗസേപ്പ് ആ ശബ്ദം കേട്ട് എഴുന്നേൽക്കാൻ കാരണം എന്താണ് ആ ശബ്ദം യൗസേപ്പിന് പരിചയമുള്ളതായിരുന്നു പ്രിയ മാതാപിതാക്കളെ ദൈവശബ്ദം പരിചയമുള്ളവരാണോ നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ നമ്മൾ എന്താ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഇന്ന് നാം പ്രാർത്ഥിക്കാൻ കൊതിക്കുകയാണ് ദേവാലയത്തിൽ നമുക്കിഷ്ടമുള്ള നേരത്ത് കടന്ന് ചെല്ലുന്നവരായിരുന്നില്ലേ നമ്മൾ ദേവാലയത്തിൽ കൊടിമരത്തിൻ്റെ ചവിട്ടിലും മിറ്റത്തും അതിനുള്ള പരിസരത്തുമൊക്കെ കറങ്ങി നടന്ന നമ്മൾ നമുക്കിഷ്ടമുള്ളവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ആരാധനയിൽ അലസതയോടുകൂടി നിന്നവരായ നമ്മൾ ഇന്ന് ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലാൻ കൊതിക്കുകയാണ് ദൈവപുത്രനെ പുരോഹിതൻ തൻ്റെ കൈകളിലെടുത്ത് വാഴ്ത്തി മുറിക്കുന്നത് കാണുവാൻ അനുതാപമുള്ള ബലിയിൽ പങ്കുചേരുവാൻ അവനെ അതരത്തിൽ ഏറ്റുവാങ്ങുവാൻ അവനുമായി ഒന്ന് ഒന്നായിത്തീരുവാൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് ചേർന്നൊന്ന് സ്തുതിക്കുവാൻ അനുതാപഹൃദയത്തോടുകൂടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഒരിക്കൽ നമുക്കിതെല്ലാം തുറന്നിരുന്നിരുന്നില്ലേ എന്നാൽ വീണ്ടും അതിശക്തിയോടുകൂടി പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് യഹോവയാം ദൈവം നമുക്കായി വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാം പുതിയ ആകാശവും പുതിയ ഭൂമിയും വാഗ്ദത്തം ചെയ്യുന്ന പുത്രനെ നോഹയുടെ കാലത്ത് പിതാവാം ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും കാത്തുവെച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു മഹാമാരിക്ക് ശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ കർത്താവ് തെരും നിശ്ചയം വന്നു പോയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ആരാധനയിൽ നമ്മൾ ശ്രദ്ധിക്കണം ആരാധനയിൽ നമ്മൾ ദൈവ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ ഈ ബേദലഹേമിലെ ജനത്തെ പോലെ നമ്മൾ അധപ്പതിച്ചു പോകും ഒരു രക്ഷകൻ ബേദലഖേമിൽ ജനിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ബേദലഹേമിലൂടെ ആ പരിശുദ്ധ അമ്മയും വിശുദ്ധനായി ഔസേപ്പും പുത്രനെ പ്രസവിപ്പാൻ പരിശുദ്ധ അമ്മ തയ്യാറായിരുന്നിട്ട് ആരും വാതിലുകൾ തുറന്നുകൊടുത്തില്ല പ്രിയരെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നുകൊടുക്കാം മാതൃകയുള്ളവരായിത്തീരാം പ്രാർത്ഥ ത്തനയിൽ മാതൃകയുള്ളവരായിത്തീരാം ആരാധനയിൽ മാതൃകയുള്ളവരായിത്തീരാം കണ്ണുനീരുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഗൃഹത്തെ പണിയാം നമ്മുടെ എല്ലാ ഗൃഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ദൈവസന്നിധിയിൽ നാം മാതൃക മാതൃകയുള്ളവരായിത്തീരാം പരിശുദ്ധാത്മാവുള്ളവൻ്റെ അടുത്ത ലക്ഷണമാണ് അവനെപ്പോഴും തൃപ്തി ൃപ്തിയുള്ള ആത്മാവുള്ളവനായിരിക്കും സകലത്തിലും ഹൃദയത്തിൽ കൂടി വാളുള്ളപ്പോഴും പരിശുദ്ധ അമ്മ തൃപ്തയായിരുന്നു എന്നാൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയുള്ളവരാണോ പലപ്പോഴും ദൈവം നൽകുന്ന പല നന്മകളെയും മറന്നു പോകുന്നവരല്ലേ നമ്മൾ ഒരിക്കൽ ഒരു വേടൻ കാട്ടിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു കാട്ടിൽ കൂടെ നടന്ന് 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 ഒടുവിൽ വഴിതെറ്റിപ്പോയി വഴിതെറ്റിയ പോയ വേടൻ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ നാട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചില്ല അയാൾ വിശന്ന് തളർന്ന് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ മുകളിൽ നിന്നൊരു ആപ്പിൾ താഴേക്ക് വീഴുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു സന്തോഷത്തോടുകൂടി അയാൾ ആപ്പിൾ തന്റെ കയ്യിലെടുത്തു ആപ്പിൾ തന്റെ കയ്യിലെടുത്ത് ആ ആപ്പിൾ തിന്നാൻ ആരംഭിച്ചപ്പോൾ ഇന്നുവരെ തന്റെ ജീവിതത്തിൽ തിന്നതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ഏറ്റവും മധുരമുള്ള ഏറ്റവും ഗുണമുള്ള ഒരു ആപ്പിൾ ആണെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു ഒരാപ്പിൾ മൂന്ന് ദിവസം പട്ടിണി കിടന്നവന് ഒന്നുമായില്ല അയാൾ പെട്ടെന്ന് തന്നെ താഴെ നിന്നൊരു കമ്പൊടിച്ചെടുത്ത് ഓരോ ആപ്പിളും തള്ളിയിട്ടു ആ ആപ്പിൾ തിന്നാൻ തുടങ്ങി ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി അദ്ദേഹത്തിന് ആർത്തി മാറും വരെ തിന്നു എന്നാൽ എട്ടാമത്തെ ഒൻപതാമത്തെ പത്താമത്തെ ആപ്പിളായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആദ്യത്തെ സന്തോഷമുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആദ്യത്തെ ആനന്ദമുണ്ടായിരുന്നില്ല ആദ്യത്തെ ദൈവ സ്തുതി ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് തിന്ന് തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ പലതും നമ്മൾ മറന്നു പോകുകയാണ് ഇതുപോലെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും ലഭിക്കാതിരിക്കുമ്പോൾ വേനലിൽ പെയ്യുന്ന മഴ പോലെ അത് ലഭിക്കുമ്പോൾ നാം ഏറ്റവും സന്തോഷമുള്ളവരാണ് എന്നാൽ ഒന്ന് തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ എന്തെങ്കിലുമൊന്നു ആയി കഴിയുമ്പോൾ നമുക്കൊന്നിനും സമയമില്ല നമുക്കൊന്നിനും തൃപ്തിയില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ കൃപ നിറഞ്ഞവർ ുള്ളവരാകണമെന്നാണ് പരിശുദ്ധ അമ്മ തന്റെ സ്വന്തം ജീവിതത്തിൽ സാക്ഷ്യമായി പഠിപ്പിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ ഭവനം പണിയുന്നവരെ ദാവീത് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം ആകെ ആ ലിതാ അടിയങ്ങളുടെ ഗൃഹവും അവിടുത്തെ തിരുമുൻപാകെയിരിക്കുന്നു ആ നസ്രത്തിലെ ഗൃഹം പോലെ ആക്കിത്തീരണമേ ഞങ്ങളുടെ ഭാഷകൾ ചൊവ്വാക്കി തീർക്കണമേ ഞങ്ങളിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായി മാറ്റണമേ ഞങ്ങളിൽ കുറവുള്ളവനെ ചേർത്തു പിടിക്കുവാൻ കുടുംബത്തിലെ കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയുന്നവരല്ല മറിച്ച് കുറ്റങ്ങളിൽ കുറവുകളെയും സമർപ്പിച്ച് മുട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കണം മാതൃകയുള്ളവരായി തീരണം തൃപ്തിയുള്ളവരായി തീരണം ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ തീരാം നമുക്ക് സ്വയം സാക്ഷ്യപ്പെട്ടകമായി മാറാം അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗൃഹങ്ങളോട് ദൈവത്തിന് പ്രസാദം തോന്നുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ചെവി ജായിച്ച് നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാ ഓരോ ദിവസവും എൻ്റെ യും നിങ്ങളുടെയും ഹൃദയത്തിന്റെ വാതിൽ നിന്ന് മുട്ടിയിട്ട് പറയുക നിന്നോടുകൂടി അത്താഴം കഴിപ്പാൻ ഞാനിതാ തയ്യാറാണ് എന്നാൽ അത്താഴം കഴിക്കുന്നവൻ പകലുള്ള നേരത്തെ നമ്മോട് കൂടെ നിന്ന് നമ്മെ ശ്രദ്ധിക്കും നിശ്ചയം അവൻ നമ്മെ ശ്രദ്ധിക്കുമ്പോൾ നാം സാക്ഷ്യമുള്ളവരായി തീരണം എന്നിലെ സാക്ഷ്യപ്പെട്ടകത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ഭാരത്തോടുകൂടി ഏറെ പ്രയാസത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ സങ്കടത്തോട് നമ്മുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം ഓ കർത്താവെ ഞങ്ങളുടെ മക്കളെ ഇത് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ പൂർണ്ണമായും വിട്ടുകൊടുത്തതുപോലെ നമ്മുടെ മക്കളെ നമുക്ക് വിട്ടുകൊടുക്കാം ഹാഗാറിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം കാരണം എന്താണ് ഹാഗാറിൻ്റെ കണ്ണുനീർ സ്വർഗ്ഗത്തിലെ നിറഞ്ഞപ്പോൾ ബാലന് മുൻപിൽ കർത്താവ് ദൈവ അവൻ്റെ ദൈവം ഉറവയെ കൊടുത്തു അവൻ്റെ ദാഹം മാറ്റി മരുഭൂമിയിൽ പോറ്റി മരുഭൂമിയിലായിരിക്കുന്ന നമ്മുടെ മക്കളുടെ മുൻപിൽ കർത്താവെ ഒരു പുതിയ വഴി തുറക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മാതൃകയുള്ളവരായി തീരുവാൻ സാക്ഷ്യമുള്ളവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ശീലിപ്പിക്കണമേ എന്ന് മാതാപിതാക്കളായ നമുക്ക് പ്രാർത്ഥിക്കാം വാതിലെല്ലാം അടഞ്ഞു എന്ന് ഭാരപ്പെടുന്ന കുടുംബനാഥന്മാരുണ്ട് പ്രിയരെ നമുക്കൊന്നിച്ച് യോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു അവൻ്റെ മുൻപിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് അവൻ വിശ്വസിച്ചിരുന്ന സമയത്ത് ദൂരദേശത്ത് നിന്ന് അവൻ്റെ ദൈവം വ്യാപാരികളെ അയച്ച് അവന് പരിചയ ാത്ത വ്യാപാരികളെ അയച്ച് പുട്ട പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ ഉയർത്തിയില്ലേ അവനൊരു പുതിയ മാനം കൊടുത്തില്ലേ തന്റെ സഹോദരന്മാർ വേണ്ടാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ വന്യമൃഗം അവനെ കൊന്നു എന്ന് വിശ്വസിച്ചപ്പോൾ അവൻ്റെ സ്വർഗത്തിലെ പിതാവ് അവനെ മറന്നുപോയില്ല വഴികളില്ല എന്നോർത്ത് പൊട്ടക്കിണറ്റിലാണ് എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഓർക്കുക നമ്മുടെ ഗൃഹത്തോട് പ്രസാദം തോന്നി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം യോസഫിന്റെ ദൈവമാണ് എല്ലാ സാധ്യതകളും തീർന്നു ഞങ്ങൾക്കിനി ഒന്നുമില്ല ബാധ്യതകൾ കൊണ്ട് ഞങ്ങൾ മൂടി എന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എളിയാവിൻ്റെ ദൈവമല്ലേ നമ്മുടെ ദൈവം എളിയാവ് അഹബ് രാജാവിനെ പേടിച്ച് ഓടി ഒളിക്കുവാനായിട്ടിരുന്നപ്പോൾ വിശക്കാത്തവനായി ഏലിയാവിനെ സൂക്ഷിക്കുവാൻ ദൂതൻ്റെ കയ്യിൽ അടയും കാക്കയുടെ കയ്യിൽ അപ്പവും വിട്ടവനാണ് ദൈവം എനിക്ക് മുൻപാകെ ദൂതനെ അയക്കാം എന്ന് വാഗ്ദാനം ചെയ്ത എൻ്റെ ദൈവം അസാധ്യതകളുടെ നടുവിൽ എൻ്റെ മക്കളെ പട്ട ണി കിടത്താതെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തോട് നമ്മുടെ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മുടെ ഗൃഹങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിശ്ചയം എല്ലാ വാതിലുകളും അടഞ്ഞ് എല്ലാ സാധ്യതകളും ഇല്ലാതെ ആകെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനത്തെ ഓർക്കുക ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിയപ്പോൾ വഴിയിൽ ഉടനീളം പരീക്ഷണങ്ങൾ അവർക്കുണ്ടായിരുന്നുവെങ്കിലും മുൻപിൽ ചെങ്കടൽ ചെങ്കടലുണ്ടായിരുന്നുവെങ്കിലും പിൻപിൽ ഇസ്രായേൽ ജനം ശക്തിയോടുകൂടി ഉണ്ടായിരുന്നെങ്കിലും കടലിനെ പകുത്ത് നടുവിലൂടെ നടത്തിയ ഒരു ദൈവത്തെ അവർ കാണണമെങ്കിൽ ഈ കഷ്ടത അവർക്ക് വേണമായിരുന്നു ആ കഷ്ടതയുടെ മുൻപിലല്ലേ അവരാ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടത് ഇന്നും നീ കഷ്ടതയിലാണ് ഒരിക്കലും തുറക്കില്ല എന്ന് നീ ർത്ത് ഭാരണെങ്കിൽ നിന്റെ ഗൃഹത്തോട് പ്രസാദം തോന്നുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് സ്വയം തീരാം സ്വയം സാക്ഷ്യപ്പെട്ടകമായി തീരാം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് ശമുവേൽ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെടുത്ത് തന്നെ ഉന്നതിയിലൊക്കുയർത്തിയ ദാവീദ് പറയുകയാണ് ആകെ ലിത അടിയന്റെ ഗൃഹം അവിടുത്തെ തിരുമുൻപാകെയിരിക്കുന്നു അടിയനോട് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേയെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയിൽ അവൾ സ്വയം സാക്ഷ്യമായിരുന്നു സ്വയം സാക്ഷ്യപ്പെട്ടകമായിരുന്നു കഷ്ടതയുടെ നടുവിലും വാൾ ഹൃദയത്തിൽ കൂടി കിടക്കുമ്പോഴും കുരിശിൻ്റെ ചുവട്ടിലും ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ സാക്ഷ്യമുള്ളവളായിരുന്നു എന്നിലെ ഞാനെന്ന ഭാവത്തെ നമുക്കില്ലാതെയാക്കാം കൂടെയുള്ളവൻ്റെ കുറവുകളെ വിളിച്ചു പറയാതെ മുട്ടുമുടക്കി നമുക്ക് പ്രാർത്ഥിക്കാം മൂന്ന് സ്വയം മാതൃകയുള്ളവരായി തീരാം നാല് തൃപ്തിയുള്ള ആത്മാവ് ഉണ്ടാകട്ടെ അഞ്ച് ശുശ്രൂഷ മനോഭാവത്തോടുകൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ ലക്ഷണമാണ് ദൈവിക ഭാഷ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം ദൈവത്തിൻ്റെ ഭാഷയോ സ്നേഹമാകുന്നു ഗലാത്യർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ ഫലമാണ് സ്നേഹം എന്നാൽ ഒമ്പത് ഫലങ്ങളിൽ എട്ട് ഫലങ്ങളും ഈ സ്നേഹമുണ്ടെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നവയാണ് സ്നേഹമുണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും സൗമ്യതയും താഴ്മയും ഇന്ദ്രിയജയും ദയയും എല്ലാം തന്നെ ഉണ്ടാകും ആകയാൽ നമ്മുടെ ഗ്രഹങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേ ഞങ്ങളോട് പ്രസാദം തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെട്ടകമായി സാക്ഷ്യമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ഇത്രയും നേരം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ അനുവദിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു ആയതിന് ഒരവസരം തന്ന ഏറ്റവും ബഹുമാന്യനായ പരുമല സെമിനാരിയുടെ മാനേജർ എം സി കുര്യാക്കോസ് അച്ഛനോടും ഗ്രിഗോറിയൻ ടി വിയിലെ ആ ഒരു ക്രൂവിനോടും ആയതിനായിട്ട് ഒരുക്കിത്തന്ന ഈ പരുമല ദേവാലയത്തോടും കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരോടും ഉള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് നമ്മുടെ കർത്താവിന് നമ്മുടെ ഗ്രഹങ്ങളോട് പ്രസാദം തോന്നി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ